ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഗാല ഗെയിംസിൽ ഉണ്ടായിട്ടുള്ള വളരെ വലിയൊരു ക്രാഷിനെ കുറിച്ചാണ്. നിങ്ങൾക്കിപ്പം ഹോബി ഗ്ലോബൽ എക്സ്ചേഞ്ചിൽ നോക്കിയാൽ കാണാനായിട്ട് പറ്റുന്നത് വളരെ വലിയ രീതിയിൽ ഗാല കോയിൻ ക്രാഷായി കിടക്കുന്ന കാണാനായിട്ട് പറ്റും. സോ ഏകദേശം 0.2045 റേഞ്ചിലാണ് കറന്റ്ലി ഹോബി ഗ്ലോബൽ എക്സ്ചേഞ്ചിൽ ഗാല കോയിൻ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു 0.0003 വരെ ഉള്ള ഒരു വളരെ വലിയ റേഞ്ചിലേക്ക് താഴ്ന്നു പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ നമ്മൾ ബാക്കിയുള്ള എക്സ്ചേഞ്ചുകളിലേക്ക് നോക്കുകയാണെങ്കിൽ, ബൈനാൻസിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ, ഇത്രയ്ക്കും വലിയ രീതിയിലേക്കുള്ള ഒരു ഇടിവും കാര്യങ്ങളും നമുക്കിപ്പോൾ കാണാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ പല ആളുകളും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പം കുറഞ്ഞ എമൗണ്ടിന് നമുക്ക് വളരെ അധികം ഗാല കോയിൻസ് ഹോബി ഗ്ലോബൽ എക്സ്ചേഞ്ചിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് പറ്റുന്നുണ്ട്. സോ ഇങ്ങനെ വാങ്ങി ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ വളരെ ഭീമമായിട്ടുള്ള പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുമോ എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെടുന്നതിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ക്രിപ്റ്റോ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം കമ്മ്യൂണിറ്റികളെല്ലാം ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലാത്തിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോന്റെ ആദ്യം പറഞ്ഞ പോലെ ഞാനും ഗാല കോയിൻസ് ഹോബി ഗ്ലോബൽ എക്സ്ചേഞ്ചിൽ നിന്ന് വാങ്ങിയിട്ട് ബൈനാൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ശ്രമിച്ചു. പക്ഷേ അവിടെ വിഡ്രോവൽസും കാര്യങ്ങളൊക്കെ സസ്പെൻഡഡ് ആണ്. സോ നിങ്ങൾ ഇത്തരത്തിൽ ചെയ്തതും കൊണ്ട് നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കാനായിട്ട് പറ്റുമോ എന്ന് ഞാൻ ഉടനെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം തന്നെ എന്തുകൊണ്ടാണ് ഇത്രയും വളരെ വലിയൊരു ഇടിവ് ഗാലാക്കോയിൽ ഉണ്ടായത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഗാലയിലെ ഈ വളരെ വലിയ ഇടിവുണ്ടായിരിക്കുന്നത് നമുക്ക് ഹോബി ഗ്ലോബൽ എക്സ്ചേഞ്ചിൽ മാത്രമാണ് കാണാനായിട്ട് പറ്റുന്നത്. അതിനർത്ഥം വളരെ സിമ്പിളാണ്. ഏതോ ഒരു വ്യക്തി ധാരാളം എമൗണ്ട് ഓഫ് ഗാല കോയിൻസ് ഹോബി ഗ്ലോബൽ എക്സ്ചേഞ്ചിൽ വിറ്റു. അതുകൊണ്ടാണ് ആ ഒരു എക്സ്ചേഞ്ചിൽ മാത്രം വളരെ വലിയ രീതിയിലുള്ള ഒരു ഇടിവ് നമുക്ക് ഗാല കോയിനിൽ കാണാനായിട്ട് പറ്റിയിട്ടുള്ളത്. സോ നമ്മൾ ഗാലയുടെ ട്വിറ്റർ പേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവർ ഇത്തരത്തിലുള്ള ഒരു ഹാക്ക് നടന്നെന്നോ ഒന്നും സമ്മതിക്കാത്ത രീതിയിലേക്കുള്ള പോസ്റ്റുകളാണ് അവിടെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുറത്തു വരുന്ന കണക്കുകൾ അനുസരിച്ച് ഹാക്ക് ചെയ്ത ആള് ഏകദേശം 56 ബില്യണോളം ഗാല കോയിൻസ് പുതുതായിട്ട് മിൻറ്റ് ചെയ്ത് നമ്മുടെ ഹോബി ഗ്ലോബൽ എക്സ്ചേഞ്ചിൽ കൊണ്ടുപോയി വിറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ പാൻകേക്ക് സ്വാപ്പിന്റെ പൂളിലും അവർ കോയിൻസ് വിറ്റിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിൽ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് പോവാം. അതായത് ഇപ്പം ഗാല കോയിൻസ് വാങ്ങിയാലോ, ഹോബിയിൽ നിന്ന് വാങ്ങിയാലോ എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇവിടെ നമുക്ക് വൂ ബ്ലോക്ക് ചെയിന് പരാമർശിച്ചിരിക്കുന്ന ഒരു ട്വീറ്റ് എടുത്തിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഡ്യൂ ടു ഫെയിലർ ഓഫ് ഗാല ടോക്കൺ അസറ്റ്സ് റിസൾട്ടിംഗ് ഇൻ എ മേജർ അൺകൺട്രോളബിൾ റിസ്ക് ടു യൂസർ അസറ്റ്സ് ഹോബി ഡിസൈഡ് ടു ടെമ്പററിലി ഡീലിസ് ഗാല. അതായത് ഹോബി കുറച്ച് നേരത്തേക്ക്, അതായത് ടെമ്പററി ആയിട്ട് ഗാല ടോക്കൺസിനെ ഡീലിസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അവിടെ ഗാല ടോക്കൺസിന്റെ ട്രേഡിംഗ് നമുക്ക് നടക്കുന്നതായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഗല ആഫ്റ്റർ ദ ആക്സിഡന്റ് ദ ഗല പർച്ചേസ്ഡ് ബൈ ദ യൂസർ വിൽ ബി റിനേംഡ് ആസ് പി ഗല. അതായത് ഇപ്പോൾ അവിടെ ഈ ഒരു ഹാക്കിംഗ് ഇൻസിഡന്റിന് ശേഷം ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത് ഒറിജിനൽ ഗലയല്ല, അത് പി ഗല എന്ന് പറയുന്ന മറ്റൊരു ടോക്കണാണ്. വിച്ച് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദ ഒറിജിനൽ ഗല. അതായത് അവരിവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ അവിടെ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഗാല ടോക്കൺസിന് ഒറിജിനൽ ഗാലയുടെ വില വരാനായിട്ട് യാതൊരുവിധ സാധ്യതയും ഇല്ല എന്ന് ഇവിടെ ഹോബി ഗ്ലോബല് വ്യക്തമായിട്ടുള്ള വാണിംഗ് തന്നിട്ടുണ്ട്. സോ ഇത് മനസ്സിലാക്കാണ്ടാണ് പല ആളുകളും ഹോബി ഗ്ലോബലിൽ നിന്ന് ഗാല കോയിൻസ് വാങ്ങിക്കുന്നത്. വീണ്ടും പറയുന്നു, ഇപ്പോൾ ഹോബിയിൽ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഗാല കോയിൻസ് ഒറിജിനൽ ഗാലയല്ല, അത് പി ഗാല എന്ന് പറയുന്ന മറ്റൊരു ടോക്കണാണ്. ഇതേപോലത്തെ സെയിം ഇൻസിഡന്റ് ആണ് നമ്മുടെ ടെറാലൂണയിലും വന്നത്. അതിനുശേഷം ഹാക്കായതിനെ അവർ ലൂണ ക്ലാസിക് എന്ന് പറഞ്ഞ് മാറ്റിയിട്ടുണ്ടായിരുന്നു. സെയിം ഇൻസിഡന്റ് ആണ് ഗാലയിലും നടന്നിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്തായാലും വാങ്ങിച്ചേ പറ്റുള്ളൂ എന്നാണെങ്കിൽ $10 അല്ലെങ്കിൽ $20 മാത്രം വാങ്ങിക്കുക. കാരണം ലൂണയിൽ സംഭവിച്ചതുപോലെ തന്നെ നല്ല രീതിയിൽ അല്ലെങ്കിൽ 0 വാല്യൂയിലേക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പോകാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട്. ഞാനും ആദ്യം തന്നെ ഇത്തരത്തിൽ വളരെ അധികം റേറ്റ് കുറവിൽ ഗാല കോയിൻ കണ്ടപ്പോൾ ഹോബി ഗ്ലോബിൽ കുറച്ച് വാങ്ങിയിട്ടിരുന്നു. പിന്നീടാണ് ഈ ഒരു അപ്ഡേറ്റ് എനിക്ക് മനസ്സിലായത്. സോ ഹോബി ഗ്ലോബലിൽ ഇനിയും ഗാല കോയിൻസ് വാങ്ങിക്കാനായിട്ട് പോകുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.